السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين برضا الله. ما بعد، സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ കാണാം, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളൽ മിൻ സ്വലാത്തുൽ ഫദ്ദി ബി 27 ദറജ. ജമാഅത്തായി നിസ്കരിക്കുന്നതിന് തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യമുണ്ട് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീത്തിൽ കാണാം, ഒരു മനുഷ്യൻ സ്വലാത്തുർ റജുൽ ഫി ജമാഅത്തിൻ തുദഅഫു അലാ സ്വലാത്തിഹി ഫി ബൈതിഹി വഫി സൂഖിഹി 25 ളിഅഫൻ. ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ വെച്ച് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലമുണ്ട് ജമാഅത്ത് നിസ്കാരത്തിനെന്നും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാണ്? വദാലിക അന്ന ലഹു ഇദാ തവല്ലാ ഫഅഹ്സന അൽവുദുആ. അവൻ നല്ലതുപോലെ വുദു ചെയ്തു, തുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ലാ യഖ്റുജു ഇല്ല സ്വല, നിസ്കാരമല്ലാതെ അവൻ പുറപ്പെടുവിച്ചിട്ടില്ല. നിസ്കാരം എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവൻ പള്ളിയിലേക്ക് പോകുന്നത്, മറ്റൊരു ഉദ്ദേശം അവനില്ല. ലം യഖ്തു ഖത്വത്തൻ ഇല്ലാ റുഫിഅത്ത് ലഹു ബിഹാ ദറജ. അങ്ങനെ അവൻ പോകുന്ന സമയത്ത് അവൻ്റെ ഓരോ അടിയെടുത്തു വെക്കുമ്പോഴും ഓരോ ചവിട്ടടിക്കും പകരമായി അവൻ്റെ ഒരു പദവി അള്ളാഹു ഉയർത്തുന്നതാണ്. വഹുത്തത്ത് അൻഹു ബിഹാ ഖത്വത്തൻ, അതിന് പകരമായി അവൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഫൈദാ സ്വല്ലാലം തസ്ദിരിൽ മലായിക്കത്തു തുസല്ലി അലൈഹി മാദാമ ഫീ മുസല്ലാഹു. അവൻ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുമ്പോഴെല്ലാം, ആ നിസ്കാര സ്ഥലത്തിരിക്കുന്ന സമയത്തെല്ലാം അവൻ്റെ മേൽ മലക്കുൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മാലം യുഹദിസ്, അവൻ അശുദ്ധിക്കാരനാകാത്തപ്പോൾ. തഖൂലു, മലക്കുൾ പറയും, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവെ ഇവനെ നീ അനുഗ്രഹിക്കണമേ, ഇവനോട് നീ കരുണ കാണിക്കണമേ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. വലാ യസാലു ഫീ സ്വലാത്തിൻ മൻ തളറ സ്വലാ, അവൻ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴെല്ലാം അവൻ നിസ്കാരത്തിലായിരിക്കും, നിസ്കാരത്തിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്നും പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അത്തന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലിൻ അഅമ ഒരന്ധനായ സുഹാബി ഒരിക്കൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ ലി ഖാഇദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, എനിക്ക് പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരു വഴികാട്ടി എൻ്റെ അടുക്കലില്ല. അതുകൊണ്ട് ഫസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുറഖിസ് ലഹു ഫൈസുല്ലി ഫീ ബൈതിഹി, എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ അങ്ങൊരു വിട്ടുവീഴ്ച ചെയ്തു തരണം, എനിക്ക് ജമാഅത്തിന് വരാൻ പ്രയാസമാണ് എന്ന് അയാൾ ഔലാദി പറഞ്ഞപ്പോൾ ഫറഖസ് ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അയാൾക്ക് വിട്ടുവീഴ്ച നൽകി വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സമ്മതം നൽകുന്നു. ഫലമ്മാ വല്ല, അയാൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുമായി സംസാരിച്ച് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ ദഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു. ഫഖാല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ തസ്മഉ നിദാ ബിസ്സലാഹ്, നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാല, ആ വ്യക്തി പറഞ്ഞു, നഅമദി അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട്. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ഫഅജിബ്, എന്നാൽ നിങ്ങൾ അതിനുത്തരം ചെയ്യണം, പള്ളിയിൽ ജമാഅത്തിന് വരണമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ആശയം വരുന്ന മറ്റു ഹദീത്ത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബിയെ നമുക്കറിയാം. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നൽ മദീനത്ത കസീറത്തുൽ ഹവാമി വസ്സിബായി, മദീന എന്ന് പറയുന്ന പ്രദേശം വന്യമൃഗങ്ങളും അതുപോലെ ഇഴജന്തുക്കളുമൊക്കെ നിറഞ്ഞ പ്രദേശമാണ് മദീന. അതുകൊണ്ട് തന്നെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ട്, വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്ക് സമ്മതം നൽകണം, അനുവദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്മഉ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഫഹയ്യ ഹലാ, നിങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്ന ബാങ്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക തന്നെ വേണമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു, തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 28 ഇരട്ടി പ്രതിഫലം, 27 ഇരട്ടി പ്രതിഫലം ജമാഅത്ത് നിസ്കാരത്തിനുണ്ട് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതോടൊപ്പം കണ്ണു കാണാത്ത അന്ധനായ സ്വഹാബിയോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലെത്തണമെന്ന് പറഞ്ഞെങ്കിൽ കണ്ണിനും കൈയിനും അതുപോലെ ശരീരത്തിനൊന്നും യാതൊരു പ്രശ്നവുമില്ലാത്ത നമ്മളെങ്ങനെ ജമാഅത്ത് ഉപേക്ഷിക്കുമെന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹം എന്ന് പറയുന്ന ഈ കണ്ണിൻ്റെ കാഴ്ചയും ശരീരത്തിൻ്റെ ശേഷിയുമൊക്കെ അള്ളാഹു നൽകിയതാണ്.
എന്നിട്ട് അവൻ അവൻ്റെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ നമ്മോട് പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടതും കഴിവിൻ്റെ പരമാവധി ജമാഅത്തെ നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്. ചിലപ്പോൾ സ്വാഭാവികമായ ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടേക്കാം. അത്തരം സന്ദർഭങ്ങളില്ലാതെ കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞാൽ ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട വാഫഖിയത്തങ്ങൾ മഹാനവറുകളെ കുറിച്ച് പറയുന്നത് കാണാം. അദ്ദേഹം എവിടെ പോകുന്ന സമയത്തും കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കിണ്ടി ഉദു ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉദു ചെയ്യാൻ വേണ്ടി കിണ്ടിയും അതുപോലെ മുസ്ലിം എപ്പോഴും ഉണ്ടാകുമെന്നും എപ്പോഴും ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുമായിരുന്നു മഹാനവറുകൾ എന്നാണ്. അദ്ദേഹം ഹജ്ജിന് പോയ സമയത്ത് പോലും അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസം നേരിട്ടപ്പോൾ തൻ്റെ റൂമിൽ വെച്ച് തൻ്റെ കൂടെയുള്ള ആളെ കൂട്ടി ജമാഅത്തായി നിസ്കരിക്കുകയും തൻ്റെ കൂടെ ജമാഅത്ത് നിസ്കരിച്ച ആൾക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നൊരു സമ്പ്രദായം ബഹുമാനപ്പെട്ട ബാഫക്യത്വങ്ങൾ മഹാനവറുകൾക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ഗൗരവം അത്രമാത്രം ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമാരൊക്കെ ചെയ്തിരുന്നു. നമുക്കറിയാം ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ഒരു തിരക്കുമില്ലെങ്കിലും ഒരു പ്രയാസമില്ലെങ്കിലും നമ്മൾ പലപ്പോഴും ജമാഅത്ത് നഷ്ടപ്പെടുത്താറുണ്ടോ എന്ന് നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതാണ്. ഇത്രമാത്രം പ്രതിഫലാർഹമായ നിസ്കാരത്തിൻ്റെ ജമാഅത്തെ നഷ്ടപ്പെടുത്തിയത് എത്രത്തോളം ചില നിസ്കാരങ്ങളുടെ ജമാഅത്തിനെ കുറിച്ച് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയുന്നുണ്ട്. ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കുക, പള്ളിയിൽ പോയി രണ്ടരക്കാലത്ത് ജമാഅത്തായി നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി. അതുപോലെ ഇഷാ ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലിയുണ്ട് എന്നും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗൗരവവും അതിൻ്റെ മഹത്വവും ഉൾക്കൊള്ളേണ്ടതും അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.